ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KSFE. പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്ത് കാര്യം? എല്ലാരും ചോദിക്കും. ഒരു ദിവസം ആ നാട്ടില് വലിയ മഴ വന്നു, ഒന്നും കിട്ടാതായി, മിട്ടു വിശന്നു വലഞ്ഞു. അപ്പൊ തങ്കു പറഞ്ഞു, പേടിക്കണ്ട, എന്ത് ബുദ്ധിമുട്ട് വന്നാലും നമ്മളെ രക്ഷിക്കാൻ എന്റെ കയ്യിലെ പൊന്നുണ്ട്. ആ മഴയത്തും നമ്മുടെ മിട്ടുവും തങ്കുവും ആ പൊന്നും കൊണ്ട് ധൈര്യമായി പുറപ്പെട്ടു. എങ്ങനെയുണ്ട് കഥ? KSFE ഗോൾഡ് ലോൺസ് ഉണ്ടാവും നിങ്ങൾക്ക് കൂട്ടായി, ജീവിതത്തിലെ വെല്ലുവിളികൾ ധൈര്യമായി നേരിടാൻ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് April 15 വ്യാഴാഴ്ച. രാജ്യത്ത് കോവിഡ് വ്യാപനം രൂക്ഷമാകുന്നതിന്റെ പശ്ചാത്തലത്തിൽ 2020 ചെയ്തതുപോലെ രാജ്യത്ത് വലിയ രീതിയിലുള്ള ലോക്ഡൌൺ ഏർപ്പെടുത്താൻ സർക്കാർ ആലോചിക്കുന്നില്ലെന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ. പ്രാദേശിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി പ്രതിരോധം ശക്തിപ്പെടുത്തുക എന്ന മാർഗമാണ് ഇത്തവണ സർക്കാർ അവലംബിക്കുക എന്നും അവർ വ്യക്തമാക്കി. രാജ്യത്ത് വാക്സിൻ ക്ഷാമമില്ലെന്ന് ആവർത്തിച്ച് കേന്ദ്ര സർക്കാർ. എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര സർക്കാർ ആവശ്യത്തിന് വാക്സിൻ നൽകിയിട്ടുണ്ട്. മികച്ച ആസൂത്രണത്തിലൂടെ കൃത്യസമയത്ത് വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ വാക്സിൻ എത്തിക്കേണ്ടത് സംസ്ഥാനങ്ങളുടെ ചുമതലയാണെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ മാധ്യമങ്ങളോട് പറഞ്ഞു. കോവിഡ് വ്യാപനം അതിതീവ്രമായ പശ്ചാത്തലത്തിൽ അടിയന്തര ഉന്നതതല യോഗം വിളിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്ന് രാവിലെ 11 മണിക്ക് ഓൺലൈൻ വഴിയാണ് യോഗം. മന്ത്രി KT ജലീലിന്റെ രാജി അനിവാര്യമാക്കിയ ലോകായുക്ത വിധിയുടെ ആഘാതം ഭാവിയിൽ സർക്കാരിലേക്കോ മുഖ്യമന്ത്രിയിലേക്കോ എത്താതിരിക്കാൻ സർക്കാർ തലത്തിൽ നീക്കം. സർക്കാരാണ് KT അദീബിന്റെ നിയമന ഉത്തരവ് ഇറക്കിയത്. യോഗ്യത തിരുത്തുന്ന ഉത്തരവിൽ ഒപ്പിട്ടത് മുഖ്യമന്ത്രിയും. ഈ രണ്ട് കാര്യങ്ങൾ നിൽക്കുന്നതിനാൽ മുഖ്യമന്ത്രിക്ക് പ്രതിസന്ധി സൃഷ്ടിക്കാതിരിക്കാനാണ് വിധി ചോദ്യം ചെയ്ത് റിട്ട് സാധ്യത തേടണമെന്ന് AG നിയമോപദേശം നൽകിയത്. സർക്കാർ നിയമിച്ച ലോകായുക്തക്കെതിരെയാണ് ഇപ്പോൾ സർക്കാർ തന്നെ റിട്ട് ഹർജിയുമായി നീങ്ങുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. KT ജലീലിനെതിരായ ലോകായുക്ത വിധിക്കെതിരെ സർക്കാർ കോടതിയെ സമീപിച്ചേക്കുമെന്ന വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വജനപക്ഷപാതിത്വം കാട്ടിയ മന്ത്രി KT ജലീൽ രാജിവെച്ച സ്ഥിതിക്ക് ബന്ധുനിയമന ഫയലിൽ ഒപ്പിട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും രാജിവെക്കണമെന്ന് കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ ആവശ്യപ്പെട്ടു. ജലീൽ ഒപ്പിടുന്നതിന് മുമ്പ് ആ ഫയൽ മുഖ്യമന്ത്രി കണ്ടിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി ഒപ്പിട്ടില്ലായിരുന്നുവെങ്കിൽ ആ ഉത്തരവ് നടപ്പിലാകില്ലായിരുന്നുവെന്നും സുധാകരൻ പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ തനിക്ക് വഴികാട്ടിയായവർക്കും ഒപ്പം നിൽക്കുന്നവർക്കും നന്ദി പറഞ്ഞ് KT ജലീൽ. പിതൃവാത്സല്യത്തോടെ സ്നേഹിച്ചും ശാസിച്ചും ഉപദേശിച്ചും മുഖ്യമന്ത്രി നടത്തിയ ഇടപെടലുകൾ ജീവിതത്തിൽ മറക്കാനാകില്ലെന്ന് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ ജലീൽ പറയുന്നു. ISRO ചാരക്കേസിൽ നമ്പി നാരായണനെതിരെ ഗൂഢാലോചന നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ സ്വീകരിക്കേണ്ട നടപടിയെ സംബന്ധിച്ച റിപ്പോർട്ട് സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. കേസിൽ കക്ഷി ചേരാനായി കേന്ദ്ര സർക്കാർ നൽകിയ അപേക്ഷയിലും ഇന്ന് സുപ്രീംകോടതി തീരുമാനമെടുക്കും. കോവിഡ് മുക്തനായതിനെ തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശുപത്രി വിട്ടു. കണ്ണൂരിലെ വീട്ടിൽ ഒരാഴ്ച ക്വാറന്റൈന് ശേഷം അദ്ദേഹം പൊതുരംഗത്ത് സജീവമാകും. മുഖ്യമന്ത്രിക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നും പൂർണ്ണ ആരോഗ്യവാനാണെന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതർ വ്യക്തമാക്കി. കോവിഡ് ബാധിച്ചതിന് മുമ്പും ശേഷവും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിരുത്തരവാദപരമായി പെരുമാറിയെന്ന ആരോപണവുമായി കേന്ദ്രമന്ത്രി വി മുരളീധരൻ രംഗത്ത്. മുഖ്യമന്ത്രിയുടെ ജാഗ്രതക്കുറവും നിരുത്തരവാദപരമായ പെരുമാറ്റവും ചോദ്യം ചെയ്യാൻ ആരുമില്ലാത്തത് സംസ്ഥാനത്തിനാകെ അപമാനമാണെന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ ആരോപിച്ചു. കരുതലും ജാഗ്രതയും ഉസ്മാനും പ്രവാസിക്കും നാട്ടുകാർക്കും മാത്രമല്ല മുഖ്യമന്ത്രിക്കും ബാധകമാണെന്നും കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ പരിഹസിച്ചു. പൊതുജനത്തെ മുഴുവൻ വഞ്ചിക്കുന്ന തരത്തിൽ കോവിഡ് പരിശോധനാ പ്രോട്ടോകോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ലംഘിച്ചത് എന്തിനെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞേ മതിയാകൂവെന്ന് RSP നേതാവ് ഷിബു ബേബി ജോൺ. നമ്മുടെ കുടുംബങ്ങളിലെ ഓരോ പ്രവാസിയെയും മരണത്തിന്റെ വ്യാപാരി എന്ന് വിളിച്ച് അകറ്റി നിർത്തിയ പിണറായിക്ക് കോവിഡ് പ്രോട്ടോകോളിൽ ആനുകൂല്യം വിധിക്കുന്നത് എങ്ങനെ നീതീകരിക്കാനാവുമെന്നും ഷിബു ബേബി ജോൺ ചോദിച്ചു. കോവിഡ് ബാധയെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന നിയമസഭാ സ്പീക്കർ ശ്രീരാമകൃഷ്ണന്റെ ആരോഗ്യനിലയിൽ പുരോഗതി. ന്യൂമോണിയ നിയന്ത്രണ വിധേയമായതിനാൽ സ്പീക്കറെ ICU നിന്നും മുറിയിലേക്ക് മാറ്റി. സ്പീക്കർക്ക് എത്രയും പെട്ടെന്ന് പൂർണ്ണ ആരോഗ്യവാനായി ആശുപത്രി വിടാനാവും എന്ന് ഡോക്ടർമാർ അറിയിച്ചു. കൃഷിമന്ത്രി VS സുനിൽകുമാറിനെ വീണ്ടും കോവിഡ് സ്ഥിരീകരിച്ചു. മന്ത്രിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. മകൻ നിരഞ്ജൻ കൃഷ്ണയ്ക്കും കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മന്ത്രി സുനിൽകുമാറിനെ കഴിഞ്ഞ സെപ്റ്റംബർ 23 ആദ്യം കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു.
DCC പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് നീക്കം ചെയ്തതിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ പരോക്ഷ വിമർശനവുമായി ആര്യാടൻ ഷൌക്കത്ത്. പദവികളുടെ പടിവാതിലടച്ചേ പുറത്തു നിർത്താം, എന്നാൽ ആത്മാഭിമാനം കളങ്കപ്പെടുത്തി ആരുടെ മുന്നിലും കീഴ്പ്പെടാനില്ലെന്നും ഷൌക്കത്ത് ഫേസ്ബുക്കിൽ കുറിച്ചു. ദേശീയപാതയിൽ പള്ളിപ്പുറത്ത് ആഭരണ വ്യാപാരിയെ ആക്രമിച്ച് 100 പവൻ സ്വർണം കവർന്ന സംഭവത്തിൽ 5 പേർ പിടിയിൽ. പെരുമാതുറ പള്ളിപ്പുറം സ്വദേശികളെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇവരെ കിളിമാനൂർ പോലീസ് സ്റ്റേഷനിൽ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇവർ സഞ്ചരിച്ച കാറും പിടികൂടിയിട്ടുണ്ട്. ആലപ്പുഴയിൽ 10-ാം ക്ലാസ്സുകാരനെ കുത്തിക്കൊലപ്പെടുത്തി. ക്ഷേത്ര ഉത്സവത്തിനിടെ ഉണ്ടായ സംഘർഷത്തിൽ പടയണിവട്ടം സ്വദേശി അഭിമന്യുവിനെയാണ് കൊലപ്പെടുത്തിയത്. കൊലപാതകത്തിന് പിന്നിൽ RSS ആണെന്നാരോപിച്ച് CPM രംഗത്തെത്തി. ഈ രാക്ഷസ കൊതുകുകൾ ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം? അതിനാൽ അവതരിപ്പിക്കുന്നു മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് മെഷീൻ. ഇത് കൊതുകുകൾ സാധാരണ വരാറുള്ള സമയം അനുസരിച്ച് അറ്റാക് അല്ലെങ്കിൽ പ്രൊട്ടക്ട് മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച്. ഇന്ത്യ വിശ്രമിച്ചോളൂ. മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഇന്റലിജന്റ് പ്രൊട്ടക്ഷൻ. കേരളത്തിൽ കോവിഡിന്റെ തീവ്ര വ്യാപനം. കേരളത്തിൽ ഇന്നലെ 65,258 സാമ്പിളുകൾ പരിശോധിച്ചതിൽ 8,778 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 22 മരണങ്ങളാണ് കോവിഡ് 19 മൂലമാണെന്ന് ഇന്നലെ സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 4,836. ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരിൽ 205 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 7,905 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 627 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 41 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 2,642 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ 58,245 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. കോവിഡ് ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള വിവരങ്ങൾ. എറണാകുളം 1,226, കോഴിക്കോട് 1,098, മലപ്പുറം 888, കോട്ടയം 816, കണ്ണൂർ 748, തിരുവനന്തപുരം 666, തൃശൂർ 544, ആലപ്പുഴ 481, പാലക്കാട് 461, കൊല്ലം 440, കാസർഗോഡ് 424, പത്തനംതിട്ട 373, ഇടുക്കി 340, വയനാട് 273. സംസ്ഥാനത്ത് ഇന്നലെ 4 പുതിയ ഹോട്ട്സ്പോട്ടുകൾ. ഇന്നലെ ഒരു പ്രദേശത്തെയും ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കിയിട്ടില്ല. നിലവിലാകെ 420 ഹോട്ട്സ്പോട്ടുകൾ. മെയ് മാസത്തിൽ നടത്താനിരുന്ന CBSE 10-ാം തരം പരീക്ഷ റദ്ദാക്കി. +2 പരീക്ഷകൾ മാറ്റിവച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. +2 പരീക്ഷ നടത്തുന്നത് സംബന്ധിച്ച് ജൂൺ 1 ശേഷം തീരുമാനമെടുക്കും. ഇന്റേണൽ വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും 10-ാം തരം വിദ്യാർത്ഥികളുടെ ഫലപ്രഖ്യാപനം ഉണ്ടാവുക. വിദ്യാഭ്യാസ മന്ത്രി രമേശ് പൊഖ്രിയാൽ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. CBSE 12-ാം തരം പരീക്ഷയും റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവ് പ്രിയങ്കാഗാന്ധി വദ്ര. ജൂൺ 1 വിദ്യാർത്ഥികളെ സമ്മർദ്ദത്തിലാക്കുന്ന നിലവിലെ തീരുമാനം വിദ്യാർത്ഥികളോട് ചെയ്യുന്ന അനീതിയാണെന്നും അവർ കൂട്ടിച്ചേർത്തു. 10-ാം തരം പരീക്ഷ റദ്ദാക്കിക്കൊണ്ടുള്ള പ്രഖ്യാപനം വന്നതിന്റെ പശ്ചാത്തലത്തിലാണ് പ്രിയങ്കയുടെ പ്രതികരണം. പുതിയ വാഹനങ്ങൾക്ക് ഇനി ഷോറൂമിൽ വെച്ച് തന്നെ അതിസുരക്ഷാ നമ്പർ പ്ലേറ്റ് ഘടിപ്പിക്കും. രജിസ്ട്രേഷന് മുന്നോടിയായുള്ള വാഹന പരിശോധന ഒഴിവാക്കി. വാഹനങ്ങൾ ഷോറൂമിൽ നിന്ന് ഇറക്കുന്നതിന് മുൻപേ സ്ഥിരം രജിസ്ട്രേഷൻ നൽകും. ഇതു സംബന്ധിച്ച കേന്ദ്ര സർക്കാർ നിർദ്ദേശം നടപ്പാക്കി മോട്ടോർ വാഹന വകുപ്പ് ഉത്തരവിറക്കി. ഇന്നു മുതൽ നടപ്പാക്കും. ഹരിദ്വാറിൽ നടന്നുവരുന്ന മെഗാ കുംഭമേള 30 ഏപ്രിൽ വരെ തുടരുമെന്നും രാജ്യത്ത് കോവിഡ് വ്യാപനം രൂക്ഷമായ പശ്ചാത്തലത്തിൽ മേള നേരത്തെ അവസാനിപ്പിക്കാനുള്ള ചർച്ചകളൊന്നും നടക്കുന്നില്ലെന്നും അധികൃതർ അറിയിച്ചു. കോവിഡ് സാഹചര്യത്തിൽ 2 ആഴ്ച മുമ്പ് തന്നെ കുംഭമേള അവസാനിപ്പിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾ അധികൃതർ നിഷേധിക്കുകയും ചെയ്തു. ജനങ്ങളുടെ ആരോഗ്യത്തിന് പ്രാധാന്യമുണ്ടെങ്കിലും വിശ്വാസപരമായ കാര്യങ്ങൾ പൂർണ്ണമായും അവഗണിക്കാനാവില്ലെന്ന് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി തീരത് സിംഗ് റാവത്ത്. കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ കുംഭമേള നടത്തുന്നതിനെക്കുറിച്ച് വിശദീകരണം നൽകുകയായിരുന്നു അദ്ദേഹം. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ കർശന നിയന്ത്രണങ്ങളിലേക്ക് കടന്ന് രാജസ്ഥാനും. നഗരപ്രദേശങ്ങളിൽ വൈകിട്ട് 6 മുതൽ രാവിലെ 6 വരെ കർഫ്യൂ പ്രഖ്യാപിച്ചു. കടകളും വാണിജ്യ സ്ഥാപനങ്ങളും വൈകിട്ട് 5 തന്നെ അടച്ചുപൂട്ടും. വെള്ളിയാഴ്ച മുതൽ കർഫ്യൂ പ്രാബല്യത്തിൽ വരും. ഈ മാസം അവസാനം വരെ നിയന്ത്രണം തുടരും. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ കോവിഡ് സ്ഥിരീകരിച്ചു.
ചെറിയ ലക്ഷണങ്ങളെ തുടർന്ന് കോവിഡ് പരിശോധനയ്ക്ക് വിധേയനായെന്നും കോവിഡ് സ്ഥിരീകരിച്ചുവെന്നും ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം സ്വയം നിരീക്ഷണത്തിൽ കഴിയുകയാണെന്നും അദ്ദേഹം ട്വീറ്റ് ചെയ്തു. ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനം ശരിയല്ലെന്ന് ആരോപിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് തൃണമൂൽ കോൺഗ്രസിന്റെ കത്ത്. തൃണമൂൽ കോൺഗ്രസും BJPയും ഫയൽ ചെയ്ത പരാതികൾ പരിഗണിക്കുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷപാതപരമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് രണ്ടു പേജുള്ള കത്തിൽ തൃണമൂൽ കോൺഗ്രസ് ആരോപിക്കുന്നു. സ്കാനിയ ബസ് ഇടപാടിന്റെ കൂടുതൽ രേഖകൾ പുറത്ത്. ഇന്ത്യയിൽ കരാറുകൾ ലഭിക്കാൻ ഗഡ്കരി കുടുംബത്തിന് സ്കാനിയ കമ്പനി ആഡംബര ബസ് നൽകിയെന്ന വാർത്ത ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി നേരത്തെ തള്ളിയിരുന്നെങ്കിലും ബസ് ഇടപാടിൽ ഗഡ്കരിയുടെ മക്കളുടെ പേര് സംബന്ധിച്ച തെളിവുകളാണ് പുറത്തുവന്നിരിക്കുന്നത്. ഗഡ്കരിയുടെ മക്കളായ നിഖിൽ ഗഡ്കരി, സാരംഗ് ഗഡ്കരി എന്നിവർ സ്കാനിയ കമ്പനിയുമായി നടത്തിയ ആശയവിനിമയങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പുറത്തുവന്നിരിക്കുന്നത്. ടിക്കറ്റിൽ പുതുപുത്തൻ റൈഡുകൾ നിറഞ്ഞ ഡ്രീം വേൾഡും തണുപ്പിന്റെ വിസ്മയമായ സ്നോ വേൾഡും ഈ അവധിക്കാലം ഡ്രീം വേൾഡിൽ തന്നെ. ഡ്രീം വേൾഡ് വാട്ടർ പാർക്ക് ചാലക്കുടി. ഇന്ത്യയിൽ ഇന്നലെ പ്രതിദിന രോഗികളുടെ എണ്ണം 200,000. ഇന്ത്യയിൽ ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചത് 199,376 പേർക്ക്. മരണം 1037. ഇതോടെ ആകെ മരണം 173,152. ഇതുവരെ 1,40,70,890 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. രാജ്യത്ത് നിലവിൽ 14.65 ലക്ഷം കോവിഡ് രോഗികൾ. മഹാരാഷ്ട്രയിൽ ഇന്നലെ 58,952 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഉത്തർപ്രദേശിൽ 20,439 പേർക്കും ഡൽഹിയിൽ 17,282 പേർക്കും ഛത്തീസ്ഗഡിൽ 14,250 പേർക്കും കർണാടകയിൽ 11,265 പേർക്കും മധ്യപ്രദേശിൽ 9,720 പേർക്കും തമിഴ്നാട്ടിൽ 7,819 പേർക്കും ഗുജറാത്തിൽ 7,410 പേർക്കും രാജസ്ഥാനിൽ 6,200 പേർക്കും പശ്ചിമബംഗാളിൽ 5,892 പേർക്കും ആന്ധ്രാപ്രദേശിൽ 4,157 പേർക്കും ബീഹാറിൽ 4,786 പേർക്കും ഹരിയാനയിൽ 5,398 പേർക്കും തെലുങ്കാനയിൽ 2,187 പേർക്കും പഞ്ചാബിൽ 3,302 പേർക്കും ജാർഖണ്ഡിൽ 3,198 പേർക്കും ഒഡീഷയിൽ 2,267 പേർക്കും ഇന്നലെ രോഗം സ്ഥിരീകരിച്ചു. ആഗോളതലത്തിൽ 785,543 പേർക്കാണ് ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചത്. അമേരിക്കയിൽ 74,828 പേർക്കും ബ്രസീലിൽ 71,941 പേർക്കും തുർക്കിയിൽ 62,797 പേർക്കും ഫ്രാൻസിൽ 43,505 പേർക്കും ജർമ്മനിയിൽ 32,546 പേർക്കും പോളണ്ടിൽ 21,283 പേർക്കും അർജന്റീനയിൽ 25,157 പേർക്കും ഇറാനിൽ 25,582 പേർക്കും രോഗം ബാധിച്ചു. ഇതോടെ ആഗോളതലത്തിൽ 13.88 കോടി ജനങ്ങൾക്ക് കോവിഡ് ബാധിച്ചു. നിലവിൽ 2.42 കോടി കോവിഡ് രോഗികൾ. ആഗോളതലത്തിൽ 12,893 മരണമാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. അമേരിക്കയിൽ 803 പേരും ബ്രസീലിൽ 3,166 പേരും പോളണ്ടിൽ 803 പേരും മെക്സിക്കോയിൽ 592 പേരും ഇന്നലെ മരിച്ചു. ഇതോടെ മൊത്തം 29.84 ലക്ഷം മരണം സ്ഥിരീകരിച്ചു. ആഴ്ചകൾക്ക് മുമ്പ് സുയസ് കനാലിൽ തടസ്സം സൃഷ്ടിച്ച ഭീമൻ ചരക്ക് കപ്പൽ ഈജിപ്ത് പിടിച്ചെടുത്തു. നഷ്ടപരിഹാരമായ 900 മില്യൺ US ഡോളർ അടയ്ക്കാത്തതിനാലാണ് ചരക്ക് കപ്പലായ എവർ ഗിവൺ ഈജിപ്തിലെ സുയസ് കനാൽ അതോറിറ്റി പിടിച്ചെടുത്തതെന്ന് റിപ്പോർട്ട്. കനാൽ അതോറിറ്റി മേധാവി ഒസാമ റാബിയെ ഉദ്ധരിച്ച് ഈജിപ്തിലെ അൽ അഹ്റാം ദിനപത്രമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിലവിലെ ജേതാക്കളായ ബയൺ മ്യൂണിക് ചാമ്പ്യൻസ് ലീഗിന്റെ സെമി കാണാതെ പുറത്ത്. രണ്ടാം പാദ ക്വാർട്ടറിൽ PSGയെ അവരുടെ മൈതാനത്ത് എതിരില്ലാത്ത ഒരു ഗോളിനെ പരാജയപ്പെടുത്തിയെങ്കിലും എവേ ഗോളിന്റെ ആനുകൂല്യത്തിൽ PSG സെമിയിലേക്ക് മുന്നേറി. ICCയുടെ ഏകദിന ബാറ്റ്സ്മാൻമാരുടെ റാങ്കിംഗിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയെ മറികടന്ന് ഒന്നാം സ്ഥാനത്തെത്തി പാകിസ്ഥാൻ ക്യാപ്റ്റൻ ബാബർ അസം.
ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിലെ പ്രകടനമാണ് ബാബറിനെ ഒന്നാം സ്ഥാനത്തെത്തിച്ചത്. ഐ സി സി ഏകദിന റാങ്കിംഗിൽ ഒന്നാം സ്ഥാനത്തെത്തുന്ന നാലാമത്തെ മാത്രം പാക് താരമാണ് ബാബർ. ഒന്നാം സ്ഥാനത്ത് താരത്തിന് 865 പോയിന്റുകളുണ്ട്. വിരാട് കോഹ്ലിക്ക് 857 പോയിന്റാണുള്ളത്. 825 പോയിന്റുമായി രോഹിത് ശർമ്മയാണ് മൂന്നാമത്. ഐ പി എല്ലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരായ മത്സരത്തിനിടെ പന്തെറിയവേ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്ക് പരുക്ക്. കൊൽക്കത്തയെ തോൽപ്പിച്ചതിന് പിന്നാലെ മുംബൈ ടീമിനെ ആശങ്കയിലാക്കുന്നതാണ് താരത്തിനേറ്റ പരുക്ക്. ആവേശം അവസാന ഓവർ വരെ നീണ്ടുനിന്ന മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് 6 runs ജയം. ബാംഗ്ലൂർ ഉയർത്തിയ 150 runs വിജയലക്ഷ്യം പിന്തുടർന്ന ഹൈദരാബാദിനെ 9 wicket നഷ്ടത്തിൽ 143 runs എടുക്കാനേ സാധിച്ചുള്ളൂ. ഒരു ഘട്ടത്തിൽ വിജയത്തിലേക്ക് കുതിച്ച ഹൈദരാബാദ് 17th ഓവർ മുതൽ മത്സരം കൈവിടുകയായിരുന്നു. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. ദ ഡെയിലി ന്യൂസ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.